നമസ്കാരം. മതപ്രഭാഷകൻ സാക്കിർ നായിക്കിന്റെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷനെ 5 വർഷത്തേക്ക് കേന്ദ്ര സർക്കാർ ഇന്ത്യയിൽ നിന്നും നിരോധിച്ചിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു നടപടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളം, കർണാടക, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സാക്കിർ നായിക്കിന് അനുയായികളും പിന്തുണ നൽകുന്നവരുമുണ്ട്. സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങൾ ഇവർ പ്രചരിപ്പിക്കുകയും മതവിഘടനവാദത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിവരം. ഇത് മുസ്ലിം ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് വഴിതെറ്റിച്ച് എത്തിക്കുന്നുണ്ടെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു. 9 സംസ്ഥാനങ്ങളിൽ സാക്കിർ നായിക്കിനെ പിന്തുണയ്ക്കുന്നവരുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരോധന ഉത്തരവിൽ പറയുന്നുണ്ട്. മതം മാറ്റത്തിനും കലാപം സൃഷ്ടിക്കുന്നതിനും ശ്രമിച്ചുവെന്ന ആരോപണവും സാക്കിർ നായിക്കിനെതിരെയുണ്ട്. ഭീകരവാദ പ്രവർത്തനത്തിനായി വിദേശങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചു എന്ന ആരോപണം ഇയാൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു. അതേസമയം IRFനെ കേന്ദ്ര സർക്കാർ നേരത്തെ നിരോധിച്ചിരുന്നു. ഈ കാലാവധി തീർന്നതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം നവംബർ 15 നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ശരിവെക്കുകയാണ് UAPA ട്രിബ്യൂണൽ. രാജ്യത്തിന്റെ ഐക്യം, ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്ന തരത്തിൽ IRF പ്രവർത്തിച്ചുവെന്ന ബോധ്യമായതിനാലാണ് നിരോധനം ശരിവെക്കുന്നതെന്ന് ട്രിബ്യൂണൽ വ്യക്തമാക്കുന്നുണ്ട്. 1967 UAPA സെക്ഷൻ 4 പ്രകാരം സംഘടനകളെ നിരോധിക്കുമ്പോൾ ട്രിബ്യൂണൽ രൂപവൽക്കരിച്ച് അവർ ആരോപണങ്ങൾ പരിശോധിച്ച് നിരോധനം ശരിവെക്കണം. ഇതനുസരിച്ചാണ് IRFന്റെ നിരോധനത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അന്നത്തെ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DN പട്ടേൽ അധ്യക്ഷനായ ട്രിബ്യൂണലിനെ 2021 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ചത്. IRF സ്ഥാപകൻ ഡോക്ടർ സാക്കിർ നായിക്കും പ്രവർത്തകരും വിവിധ മതവിഭാഗങ്ങൾ തമ്മിൽ ശത്രുത വളർത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. യുവാക്കളെ മതപരിവർത്തനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചാവേർ സ്ഫോടനങ്ങളെ ന്യായീകരിക്കുകയും ആക്ഷേപകരമായ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഇത്തരം വിഭജന പ്രത്യയശാസ്ത്രം ഇന്ത്യയുടെ ബഹുസ്വരതയ്ക്ക് എതിരാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. വിചാരണയ്ക്കിടെ ആഭ്യന്തര മന്ത്രാലയം ഡയറക്ടർ മുദ്രവെച്ച 5 കവറുകൾ ട്രിബ്യൂണലിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഈ കവറുകളിൽ പരാമർശിച്ച കാര്യങ്ങൾ പരിശോധിച്ചും തെളിവുകൾ കണക്കിലെടുത്തുമാണ് ട്രിബ്യൂണൽ വിധി പ്രസ്താവിച്ചത്. ഡോക്ടർ സാക്കിർ നായിക്കിന്റെ പ്രവർത്തനങ്ങളും പെരുമാറ്റവും ഇന്ത്യയുടെ ദേശീയ താൽപര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നുവെന്നാണ് ട്രിബ്യൂണലിന്റെ നിഗമനം. നിരോധിച്ച കേന്ദ്ര സർക്കാർ ഉത്തരവ് അനീതിയാണെന്ന് ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് യാതൊരു തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യങ്ങളിലും നിയമവിരുദ്ധമായ ഒന്നുമില്ല. രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലാണ് സംഘടനയുടെ പ്രവർത്തനം. വിദ്യാഭ്യാസം, ധാർമ്മികത, സാമൂഹിക സാമ്പത്തിക വികസനം എന്നിവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. സ്കൂളുകളും അനാഥാലയങ്ങളും നടത്തുന്ന ഞങ്ങൾക്ക് ഗവേഷണ സ്ഥാപനങ്ങളും ആശുപത്രികളുമുണ്ട്. കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനമായി സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ടെന്നും IRF ട്രിബ്യൂണലിന് നൽകിയ പ്രതികരണത്തിൽ വിശദീകരിച്ചിരുന്നു.